വിദ്യാലയങ്ങൾ തുറക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ ബസ്സുകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കർശന പരിശോധനയുമായി മോട്ടോർ വാഹന വകുപ്പ്. സ്കൂൾ ബസ്സുകളുടെ ചോർച്ച മുതൽ GPSഉം സ്പീഡ് ഗവർണറും വരെയാണ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. പുതിയ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കുകയാണ്. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്കൂൾ ബസ്സുകളുടെ സുരക്ഷാ പരിശോധന ആരംഭിച്ചത് സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്ന് എല്ലാ സബ് RTOയ്ക്ക് കീഴിലും സ്കൂൾ ബസ്സുകളുടെ പരിശോധന ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി പയ്യന്നൂർ സബ് RTOയ്ക്ക് കീഴിൽ ഏച്ചിലാംവയൽ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിലും പരിശോധന ആരംഭിച്ചു. കുട്ടികളുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകി ബസ്സുകളുടെ ടയറുകൾ, ബ്രേക്ക്, വാഹനങ്ങളുടെ ചോർച്ച, GPS സംവിധാനം, സ്പീഡ് ഗവർണർ എന്നിവയെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് ഉദ്യോഗസ്ഥർ. ആദ്യഘട്ടത്തിൽ വിവിധ വിദ്യാലയങ്ങളിലെ 50ഓളം വാഹനങ്ങളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. സ്കൂൾ വാഹനങ്ങളുടെ പരിശോധനയാണ് ഇവിടെ നടക്കുന്നത്. സുരക്ഷാ പരിശോധന, അതായത് നമുക്കറിയാം ജൂൺ 1ഓടുകൂടി നമ്മുടെ പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. ഇപ്പോൾ കാലാകാലങ്ങളായിട്ട് നമ്മൾ അധ്യയന വർഷം ആരംഭിക്കുന്നതോടുകൂടി എല്ലാ സ്കൂൾ വാഹനങ്ങളുടെയും സുരക്ഷാ പരിശോധന നടത്താറുണ്ട്. അതുപോലെ ഈ വർഷം നടത്തി വരികയാണ്. ഏകദേശം 50ഓളം വാഹനങ്ങൾ ഇന്നിവിടെ ഹാജരായിട്ടുണ്ട്. അപ്പോൾ എല്ലാ വാഹനങ്ങളുടെയും സുരക്ഷാ പരിശോധന, അതായത് ടയറിൻ്റെ കണ്ടീഷൻ, ബ്രേക്കിൻ്റെ കണ്ടീഷൻ, ലൈറ്റുകൾ, വൈപ്പറുകൾ, ചോർച്ച, പിന്നെ ഫ്ലോറിൻ്റെ ബലം, GPS, സ്പീഡ് ഗവർണർ, അങ്ങനെ എല്ലാ വാഹനത്തിന് വേണ്ട എല്ലാ ഘടകങ്ങളും പരിശോധിച്ച് സുരക്ഷ ഉറപ്പാക്കിയ ശേഷമാണ് നമ്മളതിൻ്റെ സുരക്ഷാ സ്റ്റിക്കർ പതിക്കുന്നത്. പയ്യന്നൂരിൽ നടന്ന പരിശോധനയ്ക്ക് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ P.ശ്രീനിവാസൻ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ E.P. ഹാരിസ് എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ പരിശോധനയിൽ എത്തിക്കാൻ കഴിയാത്ത ബസ്സുകൾ ഈ മാസം 31നകം പരിശോധന പൂർത്തിയാക്കി സുരക്ഷാ സ്റ്റിക്കർ പതിപ്പിക്കണം എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.